അലൈക്കും വരഹമത്തല്ലാ വാത്തു ബസ്മില്ല അലഹമ്മദില്ല വസ്സലാത്തു വസ്സലാമു അല റസൂല ഏറെ പ്രിയം നിറഞ്ഞ അൽബയാൻ എന്ന പരിശുദ്ധ ഖുറാനിനെ പഠിക്കുന്ന ഈ ഒരു സംരംഭത്തിലെ ശ്രോതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരു ദീനി സദസ്സിൻ്റെ ആമുഖം എന്നോണം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇയാക്ക വ ഇയാക്ക നസ്തയിൻ എന്ന ആയത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആശയവിശദീകരണമാണ് നമ്മൾ പഠിച്ചത് ആയത്തെത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസരംഗത്ത് എത്രത്തോളം പ്രധാനപ്പെട്ട ആയത്താണ് എന്നുമാണ് നാം പഠിച്ചു കഴിഞ്ഞത് അള്ളാഹു യഥാർത്ഥ തൗഹീദിൽ മരണം വരെ നമ്മെ എല്ലാവരെയും നിലനിർത്തുമാറാട്ടെ അമ്പിയാക്കളെല്ലാം പ്രബോധനം ചെയ്തതിൻ്റെ ഒരു വശമാണ് ആയത്തിലുള്ളത് കാരണം ഇബാദത്ത് ഇസ്തിയാനത്ത് ഇത് തൗഹീദിലെ കാതലായ രണ്ട് കാര്യങ്ങളാണ് തൗഹീദ് എന്നതാണ് അമ്പിയാക്കൾ പ്രബോധനം ചെയ്തത് ആ തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വശങ്ങളാണ് ഇബാദത്ത് ഇസ്ത്യാനത്ത് അതാണ് ആ ആയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ ഒരു ഒരോരത്തൂടെയാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾക്കുള്ള ഒരു താക്കോലാണ് കയ്യിലുള്ളൂ അത് വെച്ച് ഇൻഷാല്ല നിങ്ങളെല്ലാവരും ഞാനും കൂടുതലായി ഈ രംഗത്ത് പഠിക്കണമെന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരു ഇരുപത് മിനിറ്റിൻ്റെ അതല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ക്ലാസ് കൊണ്ട് നമുക്ക് വിശദീകരണങ്ങൾ നൽകാൻ ഒരു പരിമിതിയുണ്ട് അതുകൊണ്ട് കൂടുതലായി അമാനി തഫ്സീറിൽ മലയാളത്തിൽ തന്നെ വളരെ വ്യക്തമായി അദ്ദേഹം അതിലെന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അത് നമ്മൾ വായിക്കണം എന്നൊരു നസ്സിഹത്ത് ഇൻഷാല്ല ഉണ്ട് അത് നിങ്ങളെല്ലാവരും നിങ്ങൾ വായിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സുബാനത്താല അത് വായിക്കാനും അത് മനസ്സിലാക്കാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഇഹ്ദിന സുറാത്തൽ മുസ്തഖീം എന്ന ആയത്താണ് നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു എല്ലാ സഹായത്തേട്ടവും അള്ളാഹുവിനോടാണ് നമുക്ക് എന്തും ചോദിക്കാനുള്ളത് അള്ളാഹിനോടാണ് പക്ഷെ ഒരു മനുഷ്യൻ ചോദിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റബ്ബിനോട് ചോദിക്കുന്ന സഹായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹായമാണ് അള്ളാഹുവെ ഹിതായത്തിൽ ഞങ്ങളെ നിലനിർത്തണേ എന്നുള്ളത് നേരായ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങൾക്ക് അതിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ എന്ന പ്രാർത്ഥന എന്ന സഹായ തേട്ടം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ ഒരു ആയത്ത് നമ്മൾ ഇത്രത്തോളം റബ്ബിനെ വാഴ്ത്തി അള്ളാഹു മാലിക് ആണെന്ന് പറഞ്ഞു അള്ളാഹു റബ്ബുൽ ആലമാണെന്ന് പറഞ്ഞു അള്ളാഹു റഹ്മാനു റഹീമാണെന്ന് പറഞ്ഞു അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ ഒരു ആവശ്യം വെക്കാൻ അതാണ് അല്ല പറഞ്ഞത് ഹദാ ബൈനി വ ഹദബൈനിബൈന അബദി ഇയാക്കൻ വയ്യാക്കൻ സ്ഥി എന്ന് പറയുമ്പോൾ ഇത് എൻ്റെയും എൻ്റെ അടിമക്കും ഇടയിലുള്ള ഒരു കരാറാണ് ഇനി എൻ്റെ അടിമ ചോദിക്കുന്നത് എൻ്റെ അടിമയ്ക്ക് ഞാൻ കൊടുക്കും അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിനസ് ഉറാത്ത് അൽ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തനെ സഹോദരങ്ങൾ എന്താണ് ഇഹ്ദിനസ് സുറാത്ത് ഉൽ എന്ന ആയത്തിൻ്റെ വിശദീകരണം എന്ന് നമുക്ക് ഇൻഷാല്ല ഇന്ന് മനസ്സിലാക്കാം ഇവിടെ ഹുദ അതല്ലെങ്കിൽ ഹദ എന്നതിൻ്റെ അമ്രുഫെയിലായിട്ടാണ് കൽപ്പന ക്രിയയായിട്ടാണ് ഇഹ് ദി എന്നത് വന്നിട്ടുള്ളത് നീ ഞങ്ങളെ വഴി നടത്തണേ ഇത് അള്ളാഹുവിനോടാകുമ്പോൾ ഒരു പ്രാർത്ഥനയാണ് കാരണം അള്ളാഹു സുഭാഷണമത്താല നമ്മൾ കൽപ്പിക്കാനുള്ളതല്ല അള്ളാഹുവിനോട് നമ്മളൊരു കൽപ്പനാസ്വരത്തിൽ എന്ത് ചോദിക്കുമ്പോഴും അതൊരു പ്രാർത്ഥനയാണ് അള്ളാഹു മുഹഫ്രല്ലി അള്ളാഹ് നിനക്ക് പുറത്തു തരണേ നമ്മൾ ബാഹ്യാർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു കൽപ്പനയാണെങ്കിലും അതൊരു പ്രാർത്ഥനയാണ് നേരെ മറിച്ച് നമ്മളൊരു കുട്ടിയോട് പറയുകയാണെങ്കിൽ അത് എനിക്കെടുക്ക് എനിക്കെടുത്തു കാട്ട് എന്ന് പറയുമ്പോൾ ഒരു കൽപ്പനയായി മാറും അത് അറബി ഭാഷയിൽ സാഹിത്യത്തിൽ നമ്മൾ പഠിക്കേണ്ട വേറൊരു രീതിയാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും ഹിദായത്ത് എന്നതിന് ഹിദായത്ത് ഹുദ എന്നതിനൊക്കെ മലയാളത്തിൽ പറയുക സൗമ്യമായി അറിയിക്കുക അതേപോലെ തന്നെ മാർഗദർശനം നൽകുക വഴി കാട്ടുക വഴിയിൽ ചേർക്കുക നിർദ്ദേശം നൽകുക ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഹിതായത്ത് ഹുദ എന്നതിന് മലയാളത്തിൽ നമുക്ക് പറയാൻ കഴിയാം സൗമ്യമായി അറിയിക്കുക മാർഗദർശനം നൽകുക കാട്ടുക വഴിയിൽ ചേർക്കുക അതേപോലെ തന്നെ നിർദ്ദേശം നൽകുക ഇതാണ് മലയാളത്തിൽ ഹിതായത്ത് എന്നതിനൊക്കെ സാധാരണ പരിഭാഷയിൽ കാണാനുള്ളത് ഇതിൻ്റെ നേരെ വിപരീത അർത്ഥമാണ് ലൊലാലത്ത് ലൊലാൽ ലൊലാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അഥവാ വഴികേട് തെറ്റിപ്പൂവുക എന്നതൊക്കെയാണ് ലൊലാലത്തിൻ്റെ അർത്ഥം ഇവിടെ ഹിതായത്ത് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഖുറാനിൽ രണ്ട് ഹിതായത്തിൻ്റെ പ്രയോഗങ്ങളുണ്ട് ഹിതായത്ത് എന്ന പദം ഖുർആനിൽ അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പത്തിൽ പോയിപ്പെടും അഥവാ ഖുറാനിൽ ഒരു അർത്ഥമുള്ളത് ഹിദായത്തിന് മാർഗദർശനം നൽകുക വഴി കാട്ടുക എന്ന അർത്ഥം രണ്ടാമത്തെ അർത്ഥം സന്മാർഗത്തിലാക്കുക അഥവാ നേർവഴിയിൽ ചേർക്കുക ഈ രണ്ട് അർത്ഥം നമ്മൾ ഖുർആനിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഖുറാനിൽ വൈരുദ്ധ്യം തോന്നും അതുകൊണ്ട് ഹിതായത്തിന് രണ്ടർത്ഥമുണ്ട് ദലാലത്ത് തൗഫീക്ക് എന്നൊക്കെ പറയും അല്ലെ മലയാ അറബിയിൽ മലയാളത്തിൽ പറയുക ഹിദായത്തുൽ ഇർഷാദ് എന്ന് അറബിയിൽ പറയും ഒരു ഹിദായത്ത് അതേപോലെ ഹിദായത്തു തൗഫീഖ് ഹിദായത്തുൽ ഇർഷാദ് എന്ന് പറയുന്നതിനാണ് സാധാരണ നന്മയിൽ മാർഗദർശനം നൽകുക അതേപോലെ തന്നെ വഴികാട്ടുക അതൊക്കെ ഹിദായത്തുൽ ഇർഷാദ് രണ്ടാമത്തെ അർത്ഥം ഹിദായത്ത് തൗഫീഖാണ് അഥവാ മാർഗ്ഗദർശനം നൽകുക എന്ന അർത്ഥമല്ല മറിച്ച് സന്മാർഗത്തിലാക്കുക സന്മാർഗം നൽകുക എന്നർത്ഥമാണ് ഇത് നമുക്ക് കൃത്യമായ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ ഖുറാനിലെ സൂറത്തു സജതയുടെ ഹാമീൻ സജതയുടെ പതിനേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വ അമ്മ സമൂതു ഫഹദും ഫസ്തഹബുൽ സമൂദ് ഗോത്രത്തിന് അള്ളാഹു ഹിതായച്ച് കൊടുത്തു എന്നാണ് ആ ഹിതായത്ത് എന്താണ് അവർക്ക് നേർവഴി കാണിച്ചു കൊടുത്തു എന്നാണ് നേർവഴിയിലാക്കി എന്നല്ല നേരായ മാർഗദർശനം നൽകി പക്ഷേ അവരെന്ത് ചെയ്തു ആ മാർഗദർശനത്തിൽ നിന്ന് തെറ്റിപ്പോയി അതാണ് ആദ്യത്ത് പറഞ്ഞ ഹിദായത്ത് ഹിദായത്ത് ദലാലത്ത് ഇർഷാദ് എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തേതോ അള്ളാൻ്റെ റസൂലിനോട് അള്ളാഹു പറയാണ് ഇന്നകലാ ചഹദീമൻ ഇന്ന കലാ ചീമബ്ജ റ റസൂലെ നിനക്കിഷ്ടമുള്ളവരെ എന്ത് ചെയ്യാൻ കഴിയില്ല ഹിതായത്തിലാക്കാൻ കഴിയില്ല സൂറത്തു കസസിൻ്റെ അമ്പത്തി ആറാമ ചായത്താണ് ഇതെന്താ ഇവിടെ പറഞ്ഞ ഹിദായത്ത് ഇവിടെ പറഞ്ഞ ഹിദായത്ത് ഹിദായത്ത് തൗഫീഖാണ് അഥവാ സന്മാർഗത്തിലാക്കുക എന്നുള്ളതാണ് അലൈഹി വസല്ലമയുടെ മൂച്ചാപ്പ മരണപ്പെട്ടപ്പോൾ നബി നബി കരനല്ലോ നബ്സുല്ലാ വസ്ലം കരനല്ലോ എൻ്റെ മൂച്ചാപ്പ ദീനിലല്ലല്ലോ മരിച്ചത് എന്ന സങ്കടത്തിൽ അപ്പോൾ അള്ളാഹു സുബഹാൻ മുത്തല പറയാണ് നബിയെ നിനക്ക് നീ ഉദ്ദേശിക്കുന്നവരെന്താക്കാൻ കഴിയില്ല ഹിതായത്തിലാക്കാൻ കഴിയില്ല ആ ഹിതായത്തിൻ്റെ അർത്ഥം സന്മാർഗത്തിലാക്കുക എന്നർത്ഥം എന്നാൽ മറ്റൊരു ആയത്തിലുണ്ട് വൈന്നക്ക തെഹദിഇല സിറാത്ത് സിറാത്തുൽ മുസ്തഖി നബിയെ നിങ്ങൾ സിറാത്തുൽ മുസ്തഖിമിലേക്ക് ഹിദായത്ത് കാട്ടുന്നു ആ ഹിതായത്തിൻ്റെ അർത്ഥം എന്താണ് അത് ഹിതായത് ദലാലത്താൻ നേർമാർഗം അറിയിക്കുക എന്നുള്ള അപ്പം അറിയിച്ചു കൊടുക്കാൻ നബിക്ക് കഴിയും സന്മാർഗത്തിലാക്കാനോ അതല്ലാക്കി കഴിയുള്ളൂ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ എഹ്ദിന സിറാത്തുൽ മുസ്തഖിം എന്നുള്ളത് പോലും അല്ലേ അതുപോലും ചില ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം അതിന് അവരോട് എന്ന് പറഞ്ഞ ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം അള്ളാൻ്റെ റസൂലിനോട് അള്ളാഹു പറയുകയാണ് വൈഇന്നക്ക ഇന്നക്കലാ തെഹദീമൻ ഹബബബ് ച റസൂലെ എന്ത് ചെയ്യാൻ കഴിയില്ല നീ ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലാക്കാൻ കഴിയില്ല ആ ഹിതായത്താണ് ഹിദിന സുറാത്ത് മുസ്തഖീം എന്ന ഹിതായത്ത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഹിദായത്ത് രണ്ട് നിലക്കുണ്ട് ഹിദായത്ത് ദലാലത്ത് വൽ ഇർഷാദ് ഹിദായത്ത് തൗഫീഖ് ഇത് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം നമുക്ക് ഖുർആനിൽ വൈരുദ്ധ്യമാണെന്ന് തോന്നും വൈരുദ്ധ്യമല്ല അത് നമ്മുടെ അറിവില്ലായ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഹിദായത്ത് ഏതൊക്കെ മാർഗത്തിൽ കിട്ടും അത് അള്ളാഹുവിന് മാത്രമേ അറുള്ളൂ ഒരു മനുഷ്യന് ഹിതായച്ച് കിട്ടുക എന്നുള്ളത് പല മാർഗ്ഗത്തിലൂടെ ആയിരിക്കും നമുക്ക് അറിയില്ല അത് അള്ളാൻ്റെ അനുഗ്രഹൻ വൊമാബിക്കും അള്ളാഹു സുബാന പറഞ്ഞില്ലേ വൈൻ തു ലാ ചുഹ അള്ളാൻ്റെ നിയമത്തുകൾ നിങ്ങൾ ക്ലിപ്തപ്പെടുത്താതിരുന്നു നിങ്ങൾക്ക് കഴിയൂല അപ്പം അള്ളാൻ്റെ നിയമത്താണ് ഹിതായത്ത് അറിയിച്ചു തരിക എന്നുള്ളത് അത് ഏതൊക്കെ മാർഗ്ഗത്തിലൂടെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല എന്നാലും ഇമാം ബൈലാവി അതേപോലെ തന്നെ ഇമാം റാഹിബിനെ പോലെയുള്ള റഹിമഹ്ല ഇവരെ പോലെയുള്ള പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അമാനിമി റഹിമൂൽ അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറയുന്നുണ്ട് അത് ഏതായാലും നമുക്കിവിടെ സൂചിപ്പുക ഒന്നാമതായി നമുക്ക് ജീവിത ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാനുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ വിശേഷ ബുദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് നമ്മുടെ ജീവിതാവശ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനുള്ള ഒരു ഹിതായത് ഉണ്ട് അതാണ് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കുമ്പോൾ മുസാ നബി പറയുന്നുണ്ടല്ലോ റബ്ബുനല്ലേ ആഴ്ച കുല്ലഷൻ ഖൽ കഹൂസും മഹദ എല്ലാത്തിനും വേണ്ട രൂപത്തിൽ സൃഷ്ടിപ്പ് നൽകി പിന്നെ അതിനെ ഹിതായത്തിലാക്കിയ റബ്ബ് നാൻ എന്താ ഹിതായത്ത് സൂറത്ത് ത്വാഹയുടെ അമ്പതാമത്തെ അയച്ചാൻ എന്താ അവിടെ പറഞ്ഞ ഹിതായത്ത് അത് ഓരോ ജീവിക്കും അതിന് ജീവിക്കേണ്ട മാർഗങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് അള്ളാഹു സുബാനോത്താലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് രണ്ടാമത്തൊന്ന് സത്യാസത്യങ്ങൾ അതേപോലെ തന്നെ നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള തെളിവുകൾ അങ്ങനെയുള്ള തെളിവുകൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തരാം അതൊരു ഹിതായത്താണ് അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ബാലദിൽ പത്താമത്തെ ആയത്തിൽ പറഞ്ഞത് വ ഹദൈനാഹുൻ എ ജിദൈൻ രണ്ടു മാർഗ്ഗങ്ങൾ അവർക്ക് നാം കാണിച്ചു കൊടുത്തു ആ ഹദൈനാഹു എന്ന് പറഞ്ഞാൽ ആ ഹിതായത്ത് ഏതാണ് സത്യവും അസത്യവും ഏതാണ് നന്മയും തിന്മയും ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള തെളിവുകൾ അത് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് വേറൊരു ഹിതായത്ത് മൂന്നാമത്തെ ഒരു ഹിതായത്തിൻ്റെ മാർഗം പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ കിട്ടുന്നതാണ് അതും അള്ളാഹു സുബാനത്ത സൂറത്തും അമ്പി ആയിൻ്റെ എഴുപത്തി മൂന്നിൽ പറഞ്ഞു ഇമ്മച്ചൻ യഹ്ദൂനബി അംബ്രീന അവരിൽ ആ ഇമ്മത്തിനെ അള്ളാഹു നിറൻ വൈ അള്ളാഹു അവിടെ വെച്ചു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരെന്ത് ചെയ്യുന്നു വഴികാട്ടുന്നു ആ ഹിതായച്ച് അമ്പി ആക്കളിലൂടെ അള്ളാഹു കൊടുക്കുന്ന അഥവാ നേർമാർഗം വേദഗ്രന്ഥങ്ങൾ മുഖേനയൊക്കെ അള്ളാഹു കാണിച്ചു വരുന്ന ഹിതായാണ് നാലാമത്തെ ഒന്ന് സന്മാർഗത്തിലുള്ള സച്ചരികളായ ആളുകൾ അഥവാ നേരായ മാർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖ് അതൊരു ഹിദായത്താണ് അതാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനത്തോല പറഞ്ഞു വല്ലദീൻ ഹുദ ഹിതായത്തിലായ ആളുകൾക്ക് അള്ളാഹു ഹുദ വർദ്ധിപ്പിച്ചു കൊടുത്തു ആ ഹുദ എന്താണ് തൗഫീഖ് എന്ന അർത്ഥത്തിലാണ് അതേപോലെ തന്നെ സൂറത്ത് അൻകബൂത്തിൻ്റെ അറുപത്തി ഒമ്പത് വല്ലദീൻ സുബുല നമ്മുടെ മാർഗത്തിൽ അല്ലെ ജിഹാദ് ചെയ്യുന്നവർക്ക് അള്ളാഹു ചെയ്യും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വഴികാട്ടും ആ ഹിതായത്ത് തൗഫീഖ് എന്ന ഹിതായത്താണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാൻ വത്താല സൂറത്ത് മുഹമ്മദിൽ പറയുന്നുണ്ട് അഥവാ പരലോകത്ത് വെച്ച് സ്വർഗീയ ജീവിതം അതേപോലെ മഹാസൗഭാഗ്യങ്ങൾ ഇതൊക്കെ നൽകുന്നത് മുഖേന ഒരാൾക്കൊരു ഹിതായത്ത് കിട്ടാറുണ്ട് പരലോകത്ത് ഒരു മനുഷ്യന് സ്വർഗീയ ജീവിതവും അതേപോലെ തന്നെ സൗഭാഗ്യങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് അതിനെയാണ് അള്ളാഹു സുബാൻ വത്താല പറഞ്ഞത് സയ്യഹദീഹിം വയുസ്ലിഹ്ബാലഹും ജന്ന അവരെ അവസ്ഥ നന്നാക്കും അവരെ ഹിതായത്തിലാക്കും എന്ന് അല്ലാഹു പറയുന്നുണ്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിക്കും ഇതൊക്കെ എന്താണ് ഈ ഹിതായത്ത് പരലോകത്ത് സ്വർഗീയ ജീവി സ്വർഗീയവാസികളായ ആളുകൾക്ക് അള്ളാഹു സുബാനത്തിൽ കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ അങ്ങനെയുള്ളതിനാണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഹിതായത്തിൻ്റെ മാർഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത് അള്ളാഹു മാത്രമാണ് നമുക്ക് നേരായ വഴി കാണിച്ചു തരുള്ളൂ അതുകൊണ്ട് ആ റബ്ബിനോട് നമ്മളെപ്പോഴും ഹിതായത്ത് ചോദിക്കണം ഹിതായത്ത് വളരെ പ്രധാനമാണ് നബി നബിസ് അലൈസ്ലമിയുടെ രാത്രി നമസ്കാരത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയിൽ പോലും നമുക്ക് കാണാൻ കഴിയും അള്ളാഹുയേ എനിക്ക് ഹിതായത്ത് തരണേ എന്നുള്ളത് മഹാനായ റസൂലിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന യാക്കല്ലിബൽ കുലൂബ് സബ്യത്ത് കൽബിയാല ദീനിക്കുന്ന അള്ളാഹ് എൻ്റെ മനസ്സിനെ ദീനിൽ ദീനിലുറപ്പിച്ച് നിർത്തേനെന്നാൻ അനസർ റതി അള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യുന്നു ഉമ്മുസല റതി അള്ളാഹു എന്നെ പറയുന്നു ഒരുപാട് സ്വഹാബികൾ പറയുന്നുണ്ട് പ്രവാചകൻ്റെ ഖാന അക്സർ ഉദ്അ റസൂല്ല റസൂലിൻ്റെ ഏറ്റവും കൂടുതലുള്ള പ്രാർത്ഥന യാ മുല്ലിബൽ കുലൂബ് എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ അപ്പം അതുകൊണ്ട് യഥാർത്ഥ ഹിതായത്വം ഉറച്ചു നിൽക്കുക എന്നത് വളരെ പരിശ്രമമുള്ള കാര്യമാണ് അത് നമ്മൾ പ്രാർത്ഥിക്കണം മഹാന്മാരെ പണ്ഡിതന്മാർ അവർ അവരുടെ ജീവിതത്തിൽ കരഞ്ഞിരുന്നു എന്നാണ് കരയുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ ചോദിച്ചിരുന്നു എന്തിനാണ് നിങ്ങൾക്കറിയുന്നത് അപ്പോൾ അവർ പറഞ്ഞു എന്നാണ് അള്ളാഹു ഹിതായത്ത് നഷ്ടപ്പെടുത്തോ എന്ന് ഭയന്നുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയുന്നത് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് നമ്മുടെ തൗഹീദ് ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റുക എന്നത് വലിയ തൗഫീഖാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ റബ്ബിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഏത് സമയവും അള്ളാഹുവിനോട് ഹിതായത്ത് നിലനിർത്തി തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ഹിതായത്തുമായി ബന്ധപ്പെട്ട ഒരു ചുരുക്കം ഇൻഷാ അല്ല ഇനി അടുത്തൊരു ക്ലാസ്സിൽ സിറാത്തുൽ മുസ്തക്കിം എന്താണെന്നുള്ളത് ഇൻഷാ ഇൻഷാല് നമുക്ക് വിശദീകരിക്കാം അള്ളാഹു കൂടുതലായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിൻ്റെ ഖുറാനിൻ്റെ ഓരോ കലാമിനെയും വ്യക്തമായി വിശദീകരണങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും കേട്ടുകൊണ്ട് ഉൾക്കൊള്ളാനും അള്ളാഹു തോഫിക് ചെയ്യട്ടെ വാ ഹൃദാവാന അനഹമദാഹിറബുല്ലമീൻ വസ്സലാലേക്കും വാഹമത്തല്ലാഹി വാത്തു